ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു വ്ളോഗ് ആട്ടോ. വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഓരോ ഗൈസ് അച്ഛനും അമ്മയും കൂട്ടിയിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ടാണ്. അപ്പം ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ്. അപ്പോൾ അവർ ഇന്നലെ ആട്ടോ പോയത്. അപ്പോൾ വിഷ്ണു ഉണ്ടായിരുന്നു. വിഷ്ണു എന്നിട്ട് രാവിലെ പോയി, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 10:30 കേട്ടോ. ഞാൻ രാവിലെ ചായ ഒക്കെ കുടിച്ചു. ഒന്നാമത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല വ്ളോഗ് എടുക്കാനായിട്ട്. 100% ഉണ്ടായിരുന്നു, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവനെ വേഗം പോകണമായിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ളയപ്പാണ് വെള്ളയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ കൊടുത്തു. പക്ഷേ വെള്ളയപ്പത്തിൻ്റെ ചേട്ടൻ വരെ ലേറ്റായി. അപ്പോൾ ഞാൻ വിഷ്ണുവിനെ കൊണ്ട് ദോശ ഒഴിപ്പിച്ചു, ദോശയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ മറ്റേ മൈ നെയിം ഈസ് ഖാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാരൂഖിൻ്റെ സിനിമ കണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ പണികൾ സ്റ്റാർട്ട് ചെയ്യണം. അടുക്കളൊക്കെ അങ്ങനെ ഇട്ടിട്ടാണ്ടോ പോയിട്ടുള്ളത്. അപ്പം ഇനി അതൊക്കെ കഴുകി വെക്കണം, ക്ലീൻ ആക്കണം, അടിക്കണം, തുടയ്ക്കണം എന്നില്ല. നാളെ തുടക്കുള്ളൂ. അമ്മ എന്നാലും ഉച്ചിരുന്നിട്ട് എല്ലാം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടിക്കണം. പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനുണ്ട്, ചിലപ്പോൾ കേട്ട് വരും. ഉച്ചയ്ക്ക് ഞാൻ ഇന്നലെ രാത്രി വെച്ചിട്ടുള്ള തക്കാളി ചോറുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ അത് വെച്ചിട്ട് കഴിക്കും. അവൾ വരികയാണെങ്കിൽ ചോറും കാര്യങ്ങളൊക്കെ വെക്കണം. ചോറും പിന്നെ എന്തൊരു വയ്ക്കും നമ്മൾ അവരുപ്പൂട്ടാനും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തി, പിന്നെ അവൾക്ക് മുട്ടുണ്ടാക്കി കൊടുക്കണം. അങ്ങനത്തെ പരിപാടികൾ അവൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തക്കാളി ചോറ് കൊണ്ട് വയ്ക്കും. പിന്നെ നമ്മൾ രാത്രി ഉണ്ടാക്കുള്ളൂ, വിഷ്ണുവിനെ വേണ്ടിയിട്ട് അന്നേരം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുക്കളയുടെ അവസ്ഥ. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് പാത്രങ്ങൾ കഴുകാം കേട്ടോ. ഇവിടെ ക്ലീൻ ആക്കി കേട്ടോ, അവിടെ മൊത്തം ക്ലീൻ ആക്കി. പാത്രം കഴുകാണ്ട് കേട്ടോ, പാത്രം കഴുകാനുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. കാരണം ഞാൻ നാളെ രാവിലെ ആ ചേട്ടനോട് വെള്ളപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേരത്തെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കറി പിന്നെ നാളെ ഉപയോഗിക്കാമല്ലോ. ഇന്ന് എന്തായാലും ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് നേരെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് നാളെ ഉപയോഗിക്കാം. മൊത്തം എളുപ്പപ്പണിയായിരിക്കും കേട്ടോ. കാരണം മടി എന്ന് പറഞ്ഞ സാധനം വളരെ നന്നായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ എളുപ്പപ്പണികൾ ചെയ്യാം. പാത്രം ക്ലീൻ ആക്കാനുണ്ട്, കണ്ടു ഗൈസ്? അവിടെ ഇരിക്കണതൊക്കെ പാത്രങ്ങളാണ്. ഇനി അതൊക്കെ കഴുകണം. അങ്ങനെ അപ്പോൾ ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയ കറി. നമ്മുടെ മുട്ടക്കറി അല്ലെങ്കിൽ മുട്ടക്കൂട്ട, മുട്ടക്കറി എന്നൊക്കെ പറയും. അപ്പോൾ മുട്ട പുഴുകിയുണ്ടായിരുന്നു. ഞാൻ വിഷ്ണുവിനെ മാത്രമാണ് പുഴുങ്ങിയത്, എനിക്ക് വേണ്ട വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ദോശയിലൊക്കെ കഴിച്ചത്, അതിൻ്റെ കൂടെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കലാപരിപാടികൾക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പണികളൊക്കെ തീർത്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ക്ലീൻ ആക്കി, പാത്രങ്ങൾ കഴുകി, ഉമ്മറം വരെ കടിച്ചോതി, മിറ്റ് അടിച്ചു. മിറ്റ് അടിക്കുമ്പോൾ 11:30 അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും ഈ നേരത്താണ് ഒരു പെൺകുട്ടി മിറ്റടിക്കണതെന്ന്. അങ്ങനെ മിറ്റടിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഞാൻ അവിടെ എണീക്കുമ്പോൾ മിറ്റടിക്കും കേട്ടോ. അങ്ങനെ കുറേ പേര് പറഞ്ഞു ഈ നേരത്തേക്കാണ് മിറ്റടിക്കാറെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ വീട് എൻ്റെ മിറ്റന്നെ, എനിക്ക് ഇഷ്ടമുള്ള പഠിക്കുക, അത്രേ ഉള്ളൂ. ഇടയിൽ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കസിനാണ്. അപ്പം അവളും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു ഒരു കാര്യത്തിന്. പെട്ടെന്ന് പോയിട്ടോ, കയറി ഇരുന്ന് അപ്പം തന്നെ പോയി. പോയി നമുക്ക് പോയിട്ട് കുളിക്കണം. കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ സ്കിന്ന് കാണുന്നുണ്ടോ ഗൈസ്? മൊത്തം ടാൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. 2 ദിവസം നിറങ്ങളും കറങ്ങി, എൻ്റെ ഒരു മൊത്തത്തിലുള്ള പ്രശ്നമുണ്ട്. നല്ലോണം ടാൻ ആയിട്ടുണ്ട്. അപ്പം മുഖത്ത് ഒരു പാക്കൊക്കെ ഇടണം. തല ഇന്നലെ വാഷ് ചെയ്തു, അപ്പം ഒന്ന് വാഷ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് മുഖത്ത് പാക്കൊക്കെ ഇടണം, എന്നിട്ട് കുളിക്കണം, എന്നിട്ട് ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് മുത്തപ്പനെ ഭക്ഷണം കൊടുക്കണം. മുത്തപ്പ ഇപ്പോഴാണ് കേട്ടോ വന്നത്, ഇത്ര നേരം തെണ്ടി തിരിഞ്ഞത്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്ന ഒരു ബോധവും ഇല്ലാണ്ട് ഇപ്പോഴാണ് അവൻ കയറി വന്നത്. പിന്നെ ഞാൻ കുറേ പഴങ്ങൊക്കെ ചെയ്തു. പിന്നെ അവനെ ഭക്ഷണം കൊടുക്കണം. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം വല്ലതും. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇതൊന്ന് ചൂടാക്കണം. അപ്പം ഞാൻ വേഗം വേഗം പോയിട്ട് പാക്കൊക്കെ ഇട്ടിട്ട് വരാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി സെറ്റ് സാധനമാണ്. അരിപ്പൊടി, പാല്, പിന്നെ തേൻ, അടിപൊളി സെറ്റ് സാധനമെന്ന് വെച്ചാൽ അടിപൊളി സെറ്റ് സാധനമാണ്. പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം നിങ്ങൾ ട്രൈ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ അടിപൊളി പാക്കാണ്. ഞങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എൻ്റെ ആൾക്കാർ വരണം റോഡ് സൈഡ്, കാരണം റോഡിൽ പോകുന്നവർക്കൊക്കെ കാണാം. അപ്പം ഇങ്ങനെ മൂത്ത് ഇങ്ങനെ തേച്ചിരിക്കുന്നത് എനിക്ക് ചടപ്പായകാരാണ് പെട്ടെന്ന് എനിക്ക് പോയത്. അപ്പോൾ ഇതാ അപ്പം പാക്ക് ഇട്ടിട്ടുണ്ട്, ഡ്രൈ ആയിട്ട് നേരെ പോയി കുളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുന്നിലുള്ള എൻ്റെ ഫേസിൻ്റെ ഇതും ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവായിരിക്കും. ഞാൻ പറഞ്ഞു നല്ല അടിപൊളി പാക്കാണ്, ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ വെറുതെ പൊട്ടിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ
പൊട്ടിടാണ്ട് ഞാൻ തീരേടാ, അല്ലെങ്കിൽ എന്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ പൊട്ടിടാണ്ട്. അപ്പം ഞാൻ പൊട്ടിട്ടു, മുത്തപ്പനെ ഭക്ഷണം കൊടുത്തു കേട്ടോ, അവൻ്റെ അടുത്ത് കരഞ്ഞപ്പം മുത്തപ്പനെ ഭക്ഷണം കൊടുത്തു. ഇനി എൻ്റെ ആ ഒരു തക്കാളി ചോറ് ചൂടാക്കണം, മതിയാവുന്നുണ്ട്. എന്നാലും ഭക്ഷണം കഴിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് ചൂടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിതാ എന്താ പറയുക, ചൂടാക്കാനുള്ള സംഗതി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാക്കിയിട്ടെന്നൊക്കെ പറയണത് ഇത് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് എന്ന് പറയും. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൻ്റെ മറ്റേ ദവയ്ക്കാനുള്ള സംഗതി ഉണ്ട്. അതിൻ്റെ മേലെ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് ചോറിടും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും. ആവിയേറ്റ എന്ന് പറയും. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. എൻ്റെ തക്കാളി ചോറ് കാണിച്ചല്ലോ കേട്ടോ, നോക്കിയേ കുറേ തക്കാളി ചോറ്. ഇവിടെ എന്ത് ചെയ്യുന്നത് എനിക്ക് അറിയൂടാ, വിഷണാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു, വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷെ കളയാൻ പറ്റില്ല, ഇത്രയും സാധനം ഇല്ലേ. അപ്പം ഉച്ചയ്ക്ക് ഇത് തിന്നിട്ട് നമുക്ക് എന്തായാലും ഇത് കളയേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ തൽക്കാലം നമുക്കിത് ചൂടാക്കിയെടുക്കാം. ടി വി വെച്ചിട്ടുണ്ട്, നമ്മൾ സൂര്യ മ്യൂസിക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് മാറ്റുകയാണ് ഏതെങ്കിലും ഒരു സിനിമ വയ്ക്കും. അപ്പോൾ ഞാൻ എപ്പോഴും നോർമലി ഭക്ഷണം കഴിക്കുക ഈ ഒരു എന്താ പറയുക ടി വി കണ്ടിട്ട്, എൻ്റെ വീട്ടിൽ വന്ന ഞാൻ ടി വി കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് തൈരുണ്ട്, തക്കാളി ചോറുണ്ട്, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് മടി കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള മടി കാരണം നമ്മൾ തിന്നാൻ പോവാണ്. തൈര് കൂടി കഴിക്കുമ്പോൾ ടേസ്റ്റ് കേട്ടോ, അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നില്ല. ടേസ്റ്റ് മീൻസ് ടേസ്റ്റ് വ്യത്യാസം ഒന്നല്ല, നോർമലി ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് ആയിട്ടില്ല. ഇതാ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഓണം ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ അമ്മയാ ഇങ്ങനത്തെ ഒരു മാലയ്ക്കാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ഡ്രസ്സ് തന്നെയാണ്, പക്ഷേ ഈ കമ്മൽ മാലയൊക്കെ മരണം, അല്ലെങ്കിൽ ആൾക്കാർ ഒരു മതി നാടകം കാണാതിരിക്കണ പോലെ ഉണ്ടായിരിക്കും. വയ്യ വയ്യ മീൻസ് ഉഷ്ണിക്കുണ്ട്, ഫാൻ ഇടാൻ പറ്റില്ല, ഫാൻ ഇട്ടുണ്ടെങ്കിൽ ശബ്ദം കേൾക്കും. മേക്കപ്പ് ഇതന്നെയായിരുന്നു കേട്ടോ, വളരെ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു, അത് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ മാലയും കമ്മലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ സിറം പോയി, ഞാൻ മേക്കടയായിരുന്നു കേട്ടോ. ഞാൻ ഇനി മേക്കപ്പ് ചെയ്യുമ്പോഴേ ഒരു ഡ്യൂവിലേക്ക് കിട്ടാൻ വേണ്ടി സിറം ഇങ്ങനെ അപ്ലൈ ചെയ്യണ ആ ഒരു സംഭവം ഇല്ലാതാക്കിയിട്ട് ഇതിങ്ങനെ വെച്ചു, താഴെ മുഴുവൻ പോയി. ഞാൻ കാണിച്ചുതരാം, നിറകൾ മൊത്തം നിരത്തിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, എനിക്കങ്ങോട്ട് സങ്കടം വന്നിട്ട് പിന്നെ ഒന്നും പറയാൻ, എൻ്റെ മിസ്റ്റേക്കാണല്ലോ ഒന്നും പറയാല്ലേ. അപ്പം അതെന്തല്ല, പിന്നെ അടുത്ത വീഡിയോ എടുക്കാം, ഈ ഒരു മേക്കപ്പ് ലുക്കിലന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കണോ. ചേട്ടാ 5:05 സമയമാണ്, ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആയ ഒരു സാധനമാണ് ചായ. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കാനുണ്ടായിരുന്നു, വെള്ളമൊക്കെ കൊണ്ടുവച്ചു, പിന്നെ മുഖമൊക്കെ കഴുകി മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ എന്താ ഇനി ഫുഡ് വയ്ക്കണം. ഫുഡ് വയ്ക്കുമ്പോൾ കീർത്ത് വരുന്നുണ്ടോയെന്ന് അറിയണം, വിളിച്ചു നോക്കിയപ്പോൾ എടുത്തില്ല. ഇനി ബാക്കി ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, അങ്ങനെ കടിയെ പോവാട്ടെ 100 rupees കൊണ്ടിട്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മീൻസ് വിഷ്ണുവിനെ ഫുഡ് ചോറ് കഴിച്ചില്ലേ, കഴിഞ്ഞവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെറുക്കി കഴിക്കണം. അപ്പോൾ ഇന്നലെ എന്നെ ഇവിടെ ഒന്നുമില്ല, ഇവിടെയൊന്നുമില്ല ഈശ്വരം കൂടിയിട്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കണം. പിന്നെ എനിക്ക് മാഗി മേടിക്കാനുണ്ട്, അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് വരാം. നമ്മൾ വീട്ടിലിപ്പോൾ തിരിച്ചെത്തിട്ടോ, 6:45 ആവാനായിട്ടുണ്ട്. അപ്പോൾ മുത്തപ്പ പിന്നാലൊന്നും പിന്നെ ഒരാൾക്കാരുണ്ട്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കൊക്കുവാടിയും പിന്നെ കൊള്ളി വറുത്തതും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വെക്കേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അവിടെ ബിരിയാണി മേടിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമാധാനം, പനിയില്ലല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കണു, ഇനി വീടും ടി വി കാണാൻ പോവുകയാണ്. ടി വിയിൽ കുറേ കൂതറ സീരിയലുകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ട് വരാൻ സിനിമ കൊണ്ട് നോക്കണം. സുലേഖ മനസ്സിലുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ പകുതിക്ക് വെച്ചിട്ടാണ് കാണുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വേറെ ഒക്കെ എന്തെങ്കിലും കാണാം. അമ്മയെപ്പോ 8:00 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുത്തപ്പനുള്ള ചോറ് കൊടുക്കാം കേട്ടോ, വിഷ്ണുവിൻ്റെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അവനെ ചോറ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ പകുതി പരിപാടി കഴിഞ്ഞു. നമ്മുടെ മുടിയൊക്കെ കിട്ടി, ഇപ്പോൾ 10:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ കണ്ടു കേട്ടോ, നമ്മുടെ പോർത്തൊഴിൽ, പോർത്തൊഴിലൊക്കെ കണ്ടു. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ അടുത്ത് വീട് കാണാം. ടെറ്റ് ബോബസ്, യു ലവ് യു മാ.